പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഫഷണലിസം ബിസിനസ്സിൽ വരുന്നത് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രൊഫഷണലിസം എങ്ങനെ കൊണ്ടുപോകാം, ഒരു പ്രൊഫഷണൽ ഇങ്ങനെ ഏതൊക്കെ വഴികളിലൂടെയാണ് ബിസിനസ് സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രൊഫഷണൽ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് അവരെ ആറ്റിറ്റ്യൂഡും അവരെ അപ്പിയറൻസും ഒക്കെ എംപ്ലോയീസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വർക്ക് പ്ലേസിൽ അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ പ്രൊഫഷണലായിട്ട് എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് കമ്പനിയിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറീസ്. ഇവിടെ ഈ ഒരു പ്രൊഫഷണലിസത്തിൽ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം പ്രോപ്പർ ബൗണ്ടറീസ് ബിറ്റ്വീൻ വാട്ട് ഈസ് കൺസിഡേഴ്സ് അപ്രോപ്രിയേറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. എന്താണ് ചെയ്യേണ്ടത് അതുപോലെ എന്താണ് ചെയ്യേണ്ടാത്തത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം. ബിസിനസ് ഒരു പ്രോപ്പർ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് മാനേജേഴ്സ് അവിടെ വർക്ക് പ്ലേസ് എൻജോയബിളായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒന്നും വരില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ അറിഞ്ഞു വെച്ചതിന് ശേഷം ആ ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ എന്തുണ്ടായിരിക്കണം, സക്സസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് എൻകറേജസ് പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്. പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് എൻകറേജ് ചെയ്യുക, അതായത് ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ എംപ്ലോയീസിൻ്റെ ഡ്രസ്സും അവിടെ എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വരും. അതൊക്കെ ബിസിനസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഒരു വർക്ക് പ്ലേസിൽ യൂണിഫോം കോഡ് ഉണ്ടെങ്കിൽ അവർ വർക്ക് അതിൽ ഒരാൾ അത് തെറ്റിച്ചാൽ എന്താണ് ബിസിനസ്സിന് സക്സസ് ആവാൻ പറ്റില്ല. കാരണം അയാൾ ബിസിനസ്സിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിന് സക്സസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അക്കൗണ്ടബിലിറ്റി പറഞ്ഞ ഒരു ഉത്തരവാദിത്തങ്ങൾ, അതെപ്പോഴും എന്ത് ചെയ്യുക, കമ്പനി ബെസ്റ്റ് പോസിബിൾ മാനറിൽ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ബെസ്റ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലയൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഇൻട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പ്രൊഫഷണലിസം പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഇവൻ ഫോർ മേക്കിംഗ് റിട്ടേൺ ഇൻഫർമേഷൻ ടു ക്ലയൻസിന് റിട്ടേൺ ആയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊഫഷണലിസത്തിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഫഷണലി ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ എന്തുണ്ടായിരിക്കും, അവരുടെ ഫയലും കാര്യങ്ങളൊക്കെ റിട്ടേൺ ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്ലയൻസിന് നേരിട്ട് പോയി നോക്കി മനസ്സിലാക്കാനൊക്കെ ഈ പ്രൊഫഷണലിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് മാൻസിൽ കൂടുതൽ സർവീസും കാര്യത്തിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തോടു കൂടി നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ പേപ്പർ വർക്കൊക്കെ ഇമ്പ്രഷന് വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ ഇമ്പ്രഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലിസം പ്രോപ്പറായിട്ട് റിപ്പോർട്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് എസ്റ്റാബ്ലിഷ്ഡ് റെസ്പെക്റ്റ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ഗിവ് റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി ക്ലയൻസ് ആൻഡ് കോ വർക്കേഴ്സ്. പ്രൊഫഷണലിസം ഇപ്പോൾ ഓരോ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ കോ അതോറിറ്റി ആയിട്ട് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും, ക്ലയൻസുമായിട്ട് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ലോയറിനെ സംബന്ധിച്ച് അയാളെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ക്ലയൻറ്റുമായിട്ട് അവർക്ക് എന്താണ് റെസ്പെക്റ്റോട് കൂടിയായിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയും ഗോസിപ്പ് റൂമേഴ്സൊക്കെ എന്തായിരിക്കും മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മിനിമൈസസ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ബിസിനസ് എൻവിയോൺമെൻറ്റിൽ കൂടുതൽ റെസ്പെക്റ്റോട് കൂടിയും അല്ലെങ്കിൽ അവരുടെ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ കോൺഫ്ലിക്റ്റൊക്കെ ഒഴിവാക്കാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഒരുപാട് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ബിസിനസ് പ്രൊഫഷണൽ ബിഹേവിയർ മൂലം കുറയ്ക്കാൻ പറ്റും. അത് ബിസിനസ് സക്സസ്സിന് എന്താണ് ഹെൽപ്ഫുള്ളാണ്. അതായത് ഒരുപാട് ആളുകൾ തമ്മിലുള്ള ഡിസഗ്രിമെൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനും ഗോസിപ്പും റൂമേഴ്സൊന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റും കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താവും, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലിസം എലിമിനേറ്റ് സ്ട്രെസ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് എംപ്ലോയി ടു വർക്ക് ഇൻ എ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ലീഡിങ് ടു എൻഹാൻസ്ഡ് പെർഫോമൻസ്. അവർക്ക് നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് എൻവിയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാം, അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ അവരുടെ അറ്റ്മോസ്ഫിയർ വർക്കിംഗ് എൻവിയോൺമെൻറ്റ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടെന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ പ്രൊഫഷണലിസം അവർ റെസ്പെക്റ്റോട് കൂടി ബാക്കിയുള്ളവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒക്കെ പോകുന്നൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും.
നെക്സ്റ്റ് വൺ ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ പീപ്പിൾ വർക്ക് ചെയ്യുന്നത് പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ടാസ്ക് കൊടുത്താലും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രൊഫഷണലിസം ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വണ്ണാണ് പേഴ്സണൽ ഗ്രോത്ത്. ഓരോ പ്രൊഫഷണലിനും അവരുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളും, നമുക്ക് ഗുഡ്വിൽ കൂടും, അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും, നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എന്ന ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.